Hello friends, welcome to Homely. Hi friends, ഇന്നത്തെ വീഡിയോ ചാർക്കോൾ ഗ്രിൽഡ് ബാർബിക്യൂ ചിക്കൻ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബാർബിക്യൂ ചിക്കൻ ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഞാനിവിടെ 5 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വരഞ്ഞാണ് എടുത്തിരിക്കുന്നത്. കാരണം മസാല നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിരിക്കുന്നത്. 1/4 teaspoon മഞ്ഞൾപ്പൊടി, 2.5 teaspoon കശ്മീരി മുളക് പൊടി, 1 teaspoon മല്ലിപ്പൊടി, 1.5 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon കുരുമുളക്, 1/2 teaspoon പെരിഞ്ചീരകം, ഫെനൽ സീഡ്സ്, 3 പച്ചമുളക്, നല്ല എരിവുള്ളത്. ഇത് ഇടിക്കട്ടയിൽ നന്നായിട്ട് ചതച്ചല അരച്ച് ചേർക്കാനുള്ളതാണ്. 1/2 cup യോഗർട്ട്, തൈര്, 1 tablespoon ലെമൺ ജ്യൂസ്, നാരങ്ങ നീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ആദ്യം നമുക്കിത് നന്നായിട്ട് ചതച്ചെടുക്കാം. നമ്മുടെ മസാല നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ ചതച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു സിപ്ലോക്ക് ബാഗിലാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വളരെ എളുപ്പമാണ്, ചെയ്യാൻ ഈസിയാണ്, പിന്നെ കൂടുതൽ വൃത്തിയാക്കേണ്ട, കൂടുതൽ മെസ്സി ആവത്തില്ല. ആദ്യം നമുക്ക് ചിക്കൻ സിപ്ലോക്ക് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മാരിനേഷന് ആവശ്യമായിട്ടുള്ള മസാലകൾ ഈ ബാഗിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി 1/4 teaspoon, മുളക് പൊടി 2.5 teaspoon, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചതച്ചു വെച്ച മസാല, പിന്നെ തൈര്, നാരങ്ങാനീര്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ബാഗ് നന്നായിട്ട് സീൽ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊന്നും വൃത്തികേടാവത്തില്ല, അഴുക്കാവില്ല. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് തന്നെ മാരിനേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നല്ലപോലെ മാരിനേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊന്നും ഒരു ഗ്രേവിയും ഒന്നും ആയിട്ടും ഇല്ല. അപ്പോൾ ഇതിനെ നമുക്ക് ഓവർ നൈറ്റ് റെഫ്രിജറേറ്ററിൽ, ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കണം ഓവർ നൈറ്റ്. എന്നിട്ട് നാളെ നമുക്കിത് ഗ്രിൽ ചെയ്തെടുക്കാം. ഞങ്ങളിവിടെ ഗ്രില്ല് ചെയ്യാൻ പോണത് ചാർബ്രോയിലിൻ്റെ ബാർബിക്യൂ ഗ്രില്ലിലാണ്. ഇതൊരു ചാർക്കോൾ ഗ്രില്ലാണ്. ഞങ്ങളിത് മേടിച്ചിട്ട് 4 വർഷമായി. ഞങ്ങളിവിടെയാണ് നോൺ വെജ് ഗ്രില്ല് ചെയ്യുന്നത്, ഇവിടെ വെജിറ്റേറിയൻ. ഇതുപോലെ 2 തട്ടാണുള്ളത്. ചാർക്കോൾ വെക്കാൻ ഇവിടെ താഴെയുണ്ട്. ഞങ്ങളിവിടെ ഒരു ട്രേ വെച്ചിട്ട് ചാർക്കോൾ ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഫ്യൂൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് കത്തിച്ചു കൊടുക്കാം. ഈ കോളൊന്ന് നന്നായിട്ട് കത്തിപ്പിടിച്ച് കോളിൻ്റെ കളർ ഒരു വൈറ്റിഷ് ഗ്രേ കളറാകുമ്പോൾ നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ട്രേ വെച്ചിട്ട് നമുക്ക് ഫുഡ് വെച്ച് തുടങ്ങാം. ഈ ബാർബിക്യൂ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ തന്നെ വീടിൻ്റെ ബാക്ക് യാർഡിലാണ്. സാധാരണ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സുമൊക്കെ ആയിട്ടാണ് ബാർബിക്യൂ ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഈ കോവിഡ് സിറ്റുവേഷൻ കാരണം ഞങ്ങൾ ഫാമിലി മാത്രമേ ഉള്ളൂ. നമ്മുടെ ചാർക്കോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ ട്രേ വെച്ച് കൊടുക്കാം. ഗ്രില്ലിൻ്റെ ഏകദേശം ഇൻസൈഡ് ടെമ്പറേച്ചർ 300 degree Fahrenheit ആയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഫുഡ് വയ്ക്കാം. നമുക്കിതിനെ ഓപ്പൺ ചെയ്തിട്ട് ഫുഡ് വയ്ക്കാം. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസും കൂടെ എടുത്തിട്ടുണ്ട്. സൈഡിൽ ചിക്കൻ വെക്കാം.
ഞാനിവിടെ കോണും എടുത്തിട്ടുണ്ട് കോണും വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിവിടെ മേലിൽ വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് പതുക്കെ അടയ്ക്കാം ഞാനിവിടെ കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിക്കന് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് എടുക്കുവാണ് അതൊക്കെ നമ്മുടെ ഈ രണ്ട് പീസ് ചിക്കനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതും എടുത്ത് മാറ്റാണ് ഇനി നമുക്ക് മേളിലിരിക്കുന്ന കോൺ എടുത്ത് താഴെ വെക്കാം ബാക്കിയുള്ള ചിക്കന് റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം നമുക്കിനി കോൺ ചിക്കൻ ഇരുന്ന ഭാഗത്തേക്ക് വെക്കാം കോൺ തിരിച്ചു വെക്കാം കോണിൻ്റെ പുറത്ത് കുറച്ച് ഒലിവ് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി കോൺ എടുക്കാം അപ്പോൾ നമ്മളുടെ ഇവിടെ ചിക്കൻ ബാർബിക്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെജിറ്റബിൾസും കോണും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ആൻഡ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്